ഇന്ന് പള്ളികളിൽ ചട്ടയും മുണ്ടും ധരിച്ചെത്തുന്ന അമ്മച്ചിമാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. 70s വരെ നിരവധി പേർ ഈ വേഷം ധരിച്ച് പള്ളികളിൽ എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു പള്ളിയിൽ 2-3 ചട്ടക്കാരെ കണ്ടാലായി. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വിവാഹവേഷമായി ചട്ടയും മുണ്ടും ധരിച്ചെത്തുന്ന വധു കൗതുക വാർത്തയായി മാധ്യമശ്രദ്ധ നേടുന്ന കാലമാണിത്. ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. തറവാടിത്തമുള്ള ക്രിസ്ത്യൻ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ചില സിനിമകളിൽ സ്ത്രീകളെ ചട്ടയും മുണ്ടും ധരിപ്പിക്കാറുണ്ട്. ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള സിനിമകളിലാണ് ഇടയ്ക്കിടെ ഈ വേഷക്കാരെ നമുക്ക് കാണാനാവുക. മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ഷീലയെ വേറിട്ട് നിർത്തിയത് ആ വേഷമായിരുന്നു. ചട്ടയ്ക്കും മുണ്ടിനും ഒപ്പം തന്നെ അപ്രത്യക്ഷമാകുന്ന ഒന്നാണ് കുണുക്ക് അല്ലെങ്കിൽ തോട എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന മേക്കാമോതിരവും. കൈയിലിടുന്ന വളയുടെ വലിപ്പത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കമ്മലാണ് കുണുക്ക്. ചെറിയ പ്രായത്തിലെ ഭാരമുള്ള കുണുക്കിട്ട് തൂങ്ങിയ കാതുകളാണ് പഴയ തലമുറയിലെ ഈ അമ്മച്ചിമാർക്ക്. മുണ്ടിന് ഞൊറിച്ചിലിടാൻ അറിയാവുന്നവരോ ചട്ട തയ്ക്കാൻ അറിയാവുന്നവരോ ഇന്ന് വിരളമായി. പള്ളിപ്പെരുന്നാളിനും ക്രിസ്മസിനുമൊക്കെ പുത്തൻ ചട്ടയും മുണ്ടും കവണിയും കവണിക്ക് മീതെ ബ്രോച്ചുമൊക്കെ കുത്തി പള്ളിയിൽ പോയിരുന്ന സ്ത്രീകൾ ഇന്ന് സാരിയിലേക്കും ചുരിദാറിലേക്കും മാറിക്കഴിഞ്ഞു. മുണ്ടും നേരിയതുമൊടുത്ത് അണിഞ്ഞൊരുങ്ങാൻ താൽപ്പര്യപ്പെടുന്ന മലയാളി ക്രിസ്ത്യാനി സ്ത്രീകൾ എന്തുകൊണ്ട് പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും തള്ളിക്കളഞ്ഞു? മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് മറയ്ക്കേണ്ടതെല്ലാം മറച്ചു തന്നെയാകണം എന്ന വാശിയിൽ പ്രചാരം നേടിയ ചട്ടയും മുണ്ടും ഇനി എത്ര കാലം കൂടി നിലനിൽക്കും? പരമ്പരാഗത വേഷവിധാനങ്ങൾ കാണക്കാണെ മായുകയാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു, ഉത്തരം കാത്തു നിൽക്കുന്ന ചോദ്യങ്ങൾ. ലോകത്ത് മറ്റെവിടെയും കാണാത്ത ആകർഷകമായ ഈ വേഷം കേരളത്തിലെത്തിയിട്ട് പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. കാലം പിന്നിട്ടപ്പോൾ ചട്ടയും മുണ്ടും ധരിച്ച ക്രിസ്ത്യൻ സ്ത്രീ കൗതുക കാഴ്ചയായിരിക്കുന്നു. വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ ആൽബങ്ങളിൽ അവശേഷിക്കുന്ന ചില ചിത്രങ്ങളായും സിനിമാ ശകലങ്ങളായുമെങ്കിലും ഈ വേഷമുണ്ടാവുമെന്ന് കരുതാം.